നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി കൂട്ടക്കൊല നടത്തിയതിന്റെ 1-ാം വാർഷികത്തിൽ ഇത്തരത്തിൽ ഒരു അധിനിവേശം ഇനി രാജ്യത്ത് ആവർത്തിക്കില്ല എന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. എന്നാൽ ഇസ്രയേലുമായി ഒരു നീണ്ട യുദ്ധത്തിന് തന്നെയാണ് തങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നാണ് ഹമാസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് നെതന്യാഹുവും ഇനിയൊരു അധിനിവേശം ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ ഭാവി തലമുറയുടെ സുരക്ഷ മുൻനിർത്തി വിപുലമായ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഇസ്രയേലിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നും നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചു. നെതന്യാഹുവിന്റെ പ്രസ്താവനയെ തുടർന്ന് ഹമാസിന്റെ വക്താവായ അബു ഒബീദ ശത്രുവിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു തിരിച്ചടി തങ്ങൾ നടത്തുമെന്ന പ്രസ്താവന നടത്തി. എത്ര നാൾ യുദ്ധം നീണ്ടു നിന്നാലും ഹമാസിനത് പ്രശ്നമല്ല എന്നും ഒബീദ മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഇസ്രയേൽ ജനതയെ വൈകാരികമായി തളർത്തുന്ന ഒരു കാര്യം കൂടി ഹമാസ് നേതാവ് വെളിപ്പെടുത്തി. തങ്ങളുടെ കൈവശമുള്ള ഇസ്രയേൽ തടവുകാരുടെ സ്ഥിതി അങ്ങേയറ്റം ദയനീയമാണ് എന്ന് ഒബീദ പറഞ്ഞു. ബന്ദികൾ ശാരീരികമായും മാനസികമായും ആകെ തകർന്ന അവസ്ഥയിലാണെന്നും ഹമാസ് വക്താവ് പറഞ്ഞു. അതിനിടെ ഇറാൻ 7 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവന നടത്തി. ഫലസ്തീൻ പോരാട്ടത്തിലെ ചരിത്രപരമായ വഴിത്തിരിവ് എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ ഇസ്രയേലിലേക്ക് 181 മിസൈലുകൾ അയച്ചത്. ഈ മിസൈൽ ആക്രമണം ഇറാൻ പിന്തുണ നൽകുന്നവരെ വധിച്ച ഇസ്രയേലിനുള്ള തിരിച്ചടി എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ യാതൊരു തരത്തിലും ഭയമില്ല എന്നും ഇറാൻ നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ മേഖലയിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാകാത്തത് എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഇരച്ചുകയറി നിരവധി പേരെ വധിച്ചതിന്റെ വാർഷിക ദിനത്തിൽ പോലും ഇസ്രയേലിന് ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കുന്ന ചടങ്ങുകളിൽ പോലും ആക്രമണ ഭീഷണിയെ തുടർന്ന് നിർത്തിവെക്കേണ്ട സ്ഥിതി വന്നിരുന്നു. ഇസ്രയേലിലെ 3-ാമത്തെ ഏറ്റവും വലിയ നഗരമായ ഹൈഫയ്ക്ക് നേരെ ഹിസ്ബുള്ള ഭീകരർ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അതിനിടെ കഴിഞ്ഞ വർഷം 7 ഒക്ടോബറിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്.